ടിക്ടാക് യു എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച് വെച്ച കൊഞ്ചുതീയൽ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: കൊഞ്ച് ഒരര കിലോ, കഴി വൃത്തിയാക്കിയത്, ഒരു മുറി തേങ്ങ, തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, കറിവേപ്പില, പിന്നെ അരപ്പ്, മുളക്, മല്ലി, പെരുംജീരകം, കുരുമുളക്, മഞ്ഞപ്പൊടി, ഉലുവ. അരപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പില. ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് തേങ്ങ. തേങ്ങ വറുക്ക്, അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും ഉലുവയും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഫസ്റ്റ് തേങ്ങ വറുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയൊന്നും ഫസ്റ്റ് വറുക്കുകയാണ്. ആ തേങ്ങയുടെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം വെളുത്തുള്ളി, രണ്ട് മൂന്ന് കറിവേപ്പില, ആ എടുത്തു വെച്ചിരുന്ന കുരുമുളക്, പിന്നെ ഉലുവ, പിന്നെ പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഞാൻ പൊടിയായിരുന്നല്ലോ, അത് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതിയേ. ഇതെല്ലാം കൂടെ ഒന്ന് കരിഞ്ഞു പോവാതെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വറുക്കുക. തേങ്ങ നല്ലപോലെ വറുത്തതിന് ശേഷം കരിഞ്ഞു പോകരുത്, അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, മഞ്ഞപ്പൊടി, ഇത് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറിയാൽ മതി. പിന്നെ ഈ തേങ്ങയിലിട്ടൊന്നും ചെറുതായിട്ടൊന്ന് വറുക്കുക. മുളക് വറുക്കുമ്പം ശ്രദ്ധിക്കണം കേട്ടോ, ചുമ വരും, തുമ്മല്. അതുകൊണ്ട് കരിയാതെ പതുക്കെ നോക്കി വറുക്കുക. ഈ അരപ്പ് മൂത്തതിന് ശേഷം നമുക്ക് വെള്ളം തൊടാതെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമുക്ക് നല്ലതായിട്ട് ഒന്ന് വാരിക, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ആ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. ചെറിയ ടിപ്പ് പറഞ്ഞു തരാം, ഈ കൊഞ്ചുണ്ടല്ലോ, ഈ നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് വേവിക്കുന്നേക്കാളും ഇതിൻ്റെ കൂടെ ഇട്ട് ആ എണ്ണയിലും ആ മുരിങ്ങയുടെ ഇതിലും എല്ലാത്തിലും കൂടെ ഒന്ന് വഴറ്റിയ ടേസ്റ്റ് കൂടും. കൊഞ്ചൊക്കെ ചെറുതായിട്ട് അതിൽ കിടന്നൊന്ന് വാടിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അത് ഞാൻ തീരെ വെള്ളം ചേർക്കാതെ അരച്ചതാണ്. അതിനകത്ത് ഈ പൊന്തി വന്ന് നിൽക്കുന്നത് ആ തേങ്ങയിലുള്ള എണ്ണയാണ്. ഇത് വെള്ളം ചേർക്കാതെ അരക്കുന്നതുകൊണ്ട് ടേസ്റ്റ് കൂടും. ഈ അരപ്പ് ഇട്ടൊന്ന് ചെറുതായിട്ട് മിക്സാക്കുക. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി, ഇത് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. കുഞ്ഞു തീയൽ റെഡിയായോ എന്ന് നോക്കാം.
കാണുന്നുണ്ടോ ഒരു എണ്ണ തെളിഞ്ഞു വന്നേ അതിൻ്റെ അർത്ഥം തീയൽ റെഡിയായി കഴിഞ്ഞു അതാണ് അതിൻ്റെ ഒരു പാകം ഈ ഒരു ചെറുതായിട്ട് അതിൻ്റെ ഒരു എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ആ തീയൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ആയി പ്രോപ്പറായിട്ട് റെഡിയായി എന്നർത്ഥം ഇനി ഇതിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം